നമസ്കാരം. വാർത്താമടയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഇതുവരെ പുറത്തുവന്ന പ്രധാനപ്പെട്ട വാർത്തകളെ ആഴത്തിൽ പരിശോധിക്കുകയാണ് വാർത്താമഴ. അടുത്ത അരമണിക്കൂർ നേരം ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് ആദ്യം കടക്കുന്നു. മന്ത്രിസഭാ പുനഃസംഘടനയിൽ CPIMന്റെ മന്ത്രിമാർ മാറില്ല. മുൻ ധാരണ അനുസരിച്ചുള്ള മന്ത്രിമാറ്റം മാത്രമാണ് നവംബർ പകുതിയോടെ ഉണ്ടാകുകയെന്ന് EP ജയരാജൻ 24നോട് വ്യക്തമാക്കി. അങ്ങനെയെങ്കിൽ രാമചന്ദ്രൻ കടന്നപ്പള്ളിയും KB ഗണേഷ് കുമാറും മാത്രമാണ് മന്ത്രിസഭയിലേക്ക് എത്തുക. കേരളത്തിൽ വികസനമില്ലെന്ന് കാണിക്കാൻ വേണ്ടിയാണ് മന്ത്രിമാർ കഴിവില്ലാത്തവരെന്ന പ്രചാരണം നടത്തുന്നതെന്നും ഇത്തരം ഗൂഢനീക്കങ്ങളിൽ LDF പതറിപ്പോകില്ലെന്നും EP ജയരാജൻ പറഞ്ഞു. 24 ബിഗ് ബ്രേക്ക്. ഈ വാർത്ത മാധ്യമ സൃഷ്ടിയാണ്. മാധ്യമങ്ങളെ ചില ബാഹ്യശക്തികൾ തെറ്റിദ്ധാരണകൾ പരത്തി വഴിതെറ്റിക്കാൻ ശ്രമിക്കുന്നുണ്ട്. കേരളത്തിലെ ഇടതുപക്ഷ മുന്നണിയുടെ മന്ത്രിമാരെല്ലാം നല്ല നിലയിൽ തന്നെ കൂട്ടായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. 5 വർഷമാണല്ലോ ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു ഘട്ടം, ഒരു ഭരണകാലഘട്ടമെന്ന് പറയുന്നത്. അങ്ങനെ പകുതി എന്ന് പറയുമ്പോൾ 2.5 വർഷമാണ്. അത് ഇപ്പോഴത്തെ നമ്മുടെ കണക്കനുസരിച്ച് നോക്കിയാൽ ഒരു നവംബർ മാസം പകുതിയാകുമ്പോഴേക്ക് അത്തരത്തിലൊരു ഘട്ടമാകും. അപ്പോഴാലോചിക്കേണ്ട ഒരു വിഷയമേ ഉള്ളൂ, ഇപ്പോഴെന്തിനാ ഇത്തരത്തിലൊരു വാർത്തയുണ്ടാക്കിയത്. മുൻധാരണ പ്രകാരം മന്ത്രിസഭാ പുനഃസംഘടന നടത്തുമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും മന്ത്രി അഹമ്മദ് ദേവർകോവിലും പ്രതികരിച്ചു. LDF നേതൃത്വമാണ് ആരെ മന്ത്രിയാക്കണം വേണ്ട എന്നൊക്കെ തീരുമാനിക്കേണ്ടത്, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയാണ്. ഇത് സംബന്ധമായ കാര്യങ്ങൾ ഔദ്യോഗികമായി പറയേണ്ടത് LDF കൺവീനറോ അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോ ആണ്. അത്തരം ഒരു ചർച്ചകളും ഇപ്പോൾ നടക്കുന്നതായിട്ടുള്ള വിവരവും നമുക്കറിയില്ല. അപ്പോൾ സാധാരണഗതിയിൽ മുന്നണിക്കകത്താണ് അത്തരം ചർച്ചകൾ നടക്കാറുള്ളത്. അത്തരം ഒരു ചർച്ചയും നടന്നതായിട്ട് നമുക്കാർക്കും അറിയില്ല. അല്ല, നേരത്തെ ഉള്ള ധാരണകളൊക്കെ നിലവിലുണ്ടല്ലോ. അത് LDF എന്താണോ തീരുമാനിക്കുന്നത് അത് നടപ്പിലാക്കാൻ അച്ചടക്കമുള്ള ഘടകകക്ഷി എന്ന നിലക്ക് എല്ലാവർക്കും ബാധ്യതയുണ്ട്. 2.5 വർഷം എന്ന ധാരണ മനസാ സ്വീകരിച്ചാണ് മന്ത്രിയായതെന്ന് മന്ത്രി ആന്റണി രാജു പ്രതികരിച്ചു. മന്ത്രിസഭാ പുനഃസംഘടന ഉണ്ട് എന്നുള്ളത് 2.5 കൊല്ലം മുമ്പ് തന്നെ LDF തീരുമാനിച്ചിട്ടുള്ള കാര്യമായിരുന്നു. അന്ന് അന്നത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളെല്ലാം വിലയിരുത്തി എടുത്ത തീരുമാനമാണ് അന്ന്. ഇനി മന്ത്രിസഭാ പുനഃസംഘടന എന്തായാലും ഇന്നുണ്ടാകില്ല, ഉണ്ടാകണമെങ്കിൽ തന്നെ ഇനി 2 മാസമുണ്ട്. അന്നത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ, കേരള രാഷ്ട്രീയത്തിൽ ഉരുണ്ടുകൂടിയിരിക്കുന്ന സംഭവ വികാസങ്ങൾ ഇതെല്ലാം വിശദമായി ചർച്ച ചെയ്യും. കേരള രാഷ്ട്രീയം ഇതെല്ലാം ചർച്ച ചെയ്ത് അന്നത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളെല്ലാം വിലയിരുത്തിക്കൊണ്ട് തീർച്ചയായിട്ടും LDF എടുക്കുന്ന തീരുമാനങ്ങൾ എല്ലാവരും അംഗീകരിക്കും. മന്ത്രിസ്ഥാനത്തിന് അർഹതയുണ്ടെന്ന് LJD അഖിലേന്ത്യാ സെക്രട്ടറി വർഗീസ് ജോർജ് 24നോട് പറഞ്ഞു. LDF മന്ത്രിസഭയുടെ രൂപീകരണ വേളയിൽ തന്നെ 2.5 വർഷം കഴിയുമ്പോൾ ചില പാർട്ടികളുടെ മന്ത്രിമാർ മാറി മറ്റു പുതിയ പാർട്ടികളുടെ പ്രാതിനിധ്യം വരുമെന്ന് തീരുമാനിച്ചിരുന്നു. അതനുസരിച്ച് നവംബർ മാസത്തിലാണ് ആ പരിമിതമായ പുനഃസംഘടന വരുന്നത്. LJDയെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ തവണ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല, ഞങ്ങളത് സംബന്ധിച്ചൊരു വിവാദത്തിൽ ഉൾപ്പെട്ടതുമില്ല. എന്നാൽ ഇപ്പോൾ ഒരു പരിമിതമായ പുനഃസംഘടന വരുമ്പോൾ ഞങ്ങൾക്കൊരു അവകാശമുണ്ട്. കാരണം ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മന്ത്രിസഭയിൽ 11 രാഷ്ട്രീയ പാർട്ടികളാണ് ഉള്ളത്. ഈ 11 രാഷ്ട്രീയ പാർട്ടികൾ മുന്നണിയിലുള്ളപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിയെ മാത്രം ഒഴിവാക്കി നിർത്തുന്ന തത്വത്തിൽ ന്യായീകരണമില്ല. ദീപക് ധർമ്മടവും തന്നേഷ് തമ്പിയും ചേർന്നിട്ട് കൂടുതൽ വിവരങ്ങളുമായി ആദ്യം ദീപക് ധർമ്മടത്തിലേക്ക്. ദീപക്, ഈ മന്ത്രിസഭാ പുനഃസംഘടനയെക്കുറിച്ചുള്ള ചർച്ചകൾ അത് ഇങ്ങനെ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. ഇപ്പോൾ ഇന്ന് ദീപകിനോട് EP ജയരാജൻ LDF കൺവീനർ വ്യക്തമാക്കിയ കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതായത് ഇതെല്ലാം തർക്കങ്ങൾ ഏതുമില്ലാതെ പരിഹരിക്കപ്പെടുന്ന കാര്യമാണ്, അങ്ങനെ തർക്കത്തിന്റെ കാര്യം പോലും ഇല്ല, ഇത് നേരത്തെയുള്ള ധാരണ പ്രകാരമുള്ള മാറ്റങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ, മറ്റെല്ലാം വെറും മാധ്യമ സൃഷ്ടി മാത്രമാണെന്ന് EP ആവർത്തിക്കുന്നു ഇന്നും. ഒപ്പം CPIMന്റെ മന്ത്രിമാർ മാറില്ല, അതെല്ലാം വെറും ഊഹാപോഹങ്ങൾ മാത്രമാണെന്ന് EP പറയുന്നുണ്ട്. മറ്റെന്തൊക്കെ കാര്യങ്ങൾ അനുബന്ധമായി ഈ മന്ത്രിസഭാ പുനഃസംഘടനയെ കുറിച്ച് ഇന്ന് EP ജയരാജൻ വ്യക്തമാക്കി? പ്രജിൻ, വളരെ കൃത്യമായി മുന്നണി കൺവീനറും CPIM കേന്ദ്ര കമ്മിറ്റിയുമായ EP ജയരാജൻ 24നോട് പറഞ്ഞത് ഇതൊരു ഗൂഢാലോചനയാണ്. കൃത്യമായി സർക്കാരിൽ എന്തോ പ്രതിസന്ധി ഉണ്ട് എന്ന് വരുത്താൻ വേണ്ടി CPIM മന്ത്രിമാർ മാറുന്നു, പ്രത്യേകിച്ച് മന്ത്രി വീണ ജോർജ് മാറുന്നു, അതുപോലെ സ്പീക്കറെ മാറ്റുന്നു. ഈ രീതിയിലുള്ള ചർച്ച ഉൽപ്പാദിപ്പിക്കപ്പെട്ടതാണ്. അത് 100% വസ്തുതാവിരുദ്ധമാണ്. CPIM അങ്ങനെ ഒരു ആലോചനയേ ഇല്ല. മാത്രവുമല്ല, മന്ത്രി വീണ ജോർജ് മികച്ച നിലയിൽ പ്രവർത്തിക്കുന്നു, മികച്ച മന്ത്രിയാണ് എന്നും നിപ്പയുടെ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ മന്ത്രി
മന്ത്രി മുഹമ്മദ് റിയാസ് അവിടെ ജില്ലയുടെ ചുമതലക്കാരനും ഒപ്പം ആരോഗ്യമന്ത്രിയും കൂടി മികച്ച നിലയിൽ നടത്തുകയാണെന്ന് ഇ പി ജയരാജൻ പറയുന്നു. ഇതിനൊപ്പം തന്നെ മറ്റൊരു കാര്യമുള്ളത്, നേരത്തെ അതായത് രണ്ടാം പിണറായി സർക്കാരിന്റെ ആദ്യ എൽ ഡി എഫ് യോഗത്തിൽ തന്നെ ഉണ്ടാക്കിയ ധാരണ പ്രകാരം ഘടകകക്ഷികളിൽ 2.5 വർഷം വീതം മന്ത്രിസ്ഥാനം എന്ന് തീരുമാനിച്ചിരുന്നു. ആ തീരുമാനം നടപ്പിലാകും. അത് നവംബർ പാതിയോടുകൂടി മന്ത്രി രാമേന്ദ്രൻ കടന്നപ്പള്ളി മന്ത്രിയായി വരും, അതുപോലെ തന്നെ കെ വി ഗണേഷ് കുമാർ മന്ത്രിയായി വരും. ഇത് നേരത്തെ മുന്നണി തീരുമാനിച്ചതാണ്. യഥാർത്ഥത്തിൽ ആന്റണി രാജുവിനോട് അന്ന് എൽ ഡി എഫ് യോഗത്തിൽ ആദ്യം മന്ത്രിയാകണം എന്ന് മുഖ്യമന്ത്രി തന്നെ ആവശ്യപ്പെടുകയായിരുന്നു. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശമായിരുന്നു അത്. ആന്റണി രാജു രണ്ടാം ടേം മതി എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ആ ഘട്ടത്തിൽ കെ വി ഗണേഷ് കുമാർ അല്ല വരുന്നത് ഗുണകരം എന്നുള്ള നിലയിൽ അത്തരം ഒരു തീരുമാനം മുന്നണി എടുക്കുകയായിരുന്നു. അപ്പൊ യഥാർത്ഥ വസ്തുത ഈ നേരത്തെ നിശ്ചയിച്ച ഇടതു മുന്നണി തീരുമാന പ്രകാരമുള്ള ഒരു മാറ്റം അല്ലാതെ സി പി ഐ എമ്മിലെ മന്ത്രിമാർ മാറുന്നില്ല. മാത്രവുമല്ല, ഇ പി പറഞ്ഞത് മന്ത്രിമാരെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്ന ഒരു ഗൂഢാലോചന നടക്കുന്നുണ്ട്. മന്ത്രി മുഹമ്മദ് റിയാസിനെതിരെയും അതുപോലെ തന്നെ വീണ ജോർജിനെതിരെയും നടക്കുന്ന ആക്രമണം ഈ സർക്കാരിൽ മികച്ച പ്രവർത്തനം നടത്തുന്നവരെ ഉയർത്തിക്കാണിക്കാൻ വേണ്ടിയുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്നുകൂടിയാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്ന് 24 നൽകിയ ഈ പ്രത്യേക അഭിമുഖത്തിന് ശേഷം ബന്ധപ്പെട്ട നിരവധി പേർ, അഹമ്മദ് ദേവർകോവിൽ ഉൾപ്പെടെ, ആന്റണി രാജു ഉൾപ്പെടെയുള്ളവർ എല്ലാം തന്നെ സമാനമായ പ്രതികരണം നടത്തുകയും ചെയ്തിരിക്കുന്നു. എൽ ഡി എഫിൽ ഒരു പ്രശ്നവുമില്ലാതെ നവംബർ പാതിയോടെ മുൻ തീരുമാന പ്രകാരമുള്ള മന്ത്രി മാറ്റം നടക്കും. സി പി ഐ എമ്മിലെ ഒരു മന്ത്രിയെയും മാറ്റുകയുമില്ല. പ്രജിൻ, ശരി, തനേഷ് തമ്പി കൂടി ചെയ്തുണ്ട് ഇപ്പോൾ കൂടുതൽ വിവരങ്ങളുമായി. തനേഷ്, ഇപ്പോൾ ഇ പി ജയരാജൻ ഇന്ന് വ്യക്തമാക്കിയത് മുൻ ധാരണ പ്രകാരമുള്ള കാര്യങ്ങൾ മാത്രമേ നടക്കാൻ പോകുന്നുള്ളൂ, അല്ലാതെ മറ്റ് ചർച്ചകൾക്ക് ഒന്നും പ്രസക്തിയില്ല, അത്തരം ചർച്ചകൾ എൽ ഡി എഫിൽ നടന്നിട്ടുമില്ല എന്നാണ്. പക്ഷേ മറുഭാഗത്ത് നിലവിൽ മന്ത്രിസഭയിൽ പ്രാതിനിധ്യമില്ലാത്ത കക്ഷികൾ, അവർക്ക് മന്ത്രിസ്ഥാനം ലഭിക്കണമെന്ന അവകാശവാദങ്ങൾ ഉയരുന്നുണ്ട്. അത്തരം പ്രതികരണങ്ങൾ ഇന്നലെയും ഇന്നുമൊക്കെയായി ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഈ ചെറുകക്ഷികൾ, മറ്റു പാർട്ടികൾ, മുന്നണിയുടെ ഭാഗമായ മറ്റുള്ളവരെ ഏത് രീതിയിലാണ് ഒരു അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുക? അത്തരം ശ്രമങ്ങൾക്ക് ഇനി നീക്കങ്ങൾ ഉണ്ടാകുമോ? ഒപ്പം ഇപ്പോൾ നിലവിലുള്ള പാർട്ടികളിൽ തന്നെ, ചില കക്ഷികളിൽ തന്നെ മന്ത്രിമാർ മാറണം, ഇപ്പൊ കെ കൃഷ്ണൻകുട്ടിക്ക് പകരം ചില നീക്കങ്ങൾ ആ ഗ്യാങ്ങിൽ നടക്കുന്നുണ്ട്, ഒരു വിഭാഗത്തിൽ എന്നൊക്കെയുള്ള വാർത്തകൾ വരുന്നു, ഇതിനോടൊക്കെ എങ്ങനെയാണ് എൽ ഡി എഫ് പ്രതികരിക്കുന്നത്? പ്രജിൻ, എൽ ഡി എഫിൽ മന്ത്രിസഭാ പുനഃസംഘടന ഉണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ്, അത് സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുകയാണ്. സ്വാഭാവികമായും അത് ഇന്നലെ ഡൽഹിയിൽ വെച്ച് ഇ പി ജയരാജൻ വ്യക്തമാക്കിയതോടുകൂടിയാണ് ചെറുഘടക കക്ഷികൾ തങ്ങൾക്ക് മന്ത്രിസ്ഥാനം വേണമെന്ന ആവശ്യവുമായി രംഗത്ത് വന്നത്. പ്രത്യേകിച്ച് എൽ ജെ ഡി കഴിഞ്ഞ കുറേ കാലമായി എൽ ഡി എഫിനൊപ്പം നിൽക്കുന്നതാണ്. ഒരു എം എൽ എ ഉണ്ട്, തങ്ങൾക്ക് മന്ത്രിസ്ഥാനം വേണമെന്ന അവകാശവാദം ഉന്നയിക്കണം എന്ന് സംസ്ഥാന സമിതി എൽ ജെ ഡി നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അടുത്ത എൽ ഡി എഫ് യോഗത്തിൽ അവർ അത് ഉന്നയിക്കാനിരിക്കുകയുമാണ്. മറ്റൊന്ന് കോവൂർ കുഞ്ഞുമോനാണ്. ആർ എസ് പി പിളർന്നപ്പോൾ എൽ ഡി എഫിനോടൊപ്പം നിന്ന വിഭാഗമാണ് ആർ എസ് പി ലെനിലിസ്റ്റ്. കോവൂർ കുഞ്ഞുമോൻ 5 ടേമായി മത്സരിച്ച് വിജയിക്കുന്ന എം എൽ എ ആണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം ലഭിക്കാനുള്ള ന്യായമായ അവകാശമുണ്ട് എന്ന് അവരും വിശ്വസിക്കുന്നു. അവരും അവകാശവാദം ഇതിനോടകം തന്നെ ഉന്നയിച്ച് കഴിഞ്ഞിട്ടുണ്ട്. മാറണം എന്നുള്ള ആവശ്യങ്ങൾ ഉയരുന്നത് പ്രത്യേകിച്ച് ജനതാദൾ എസ് അവരിൽ നിലവിലെ മന്ത്രി കെ കൃഷ്ണൻകുട്ടിയെ മാറ്റി പകരം മാത്യുട്ടി തോമസിനെ അടുത്ത ടേമിൽ മന്ത്രിയാക്കണം എന്ന ആവശ്യം ഒരു വിഭാഗം അതിനുവേണ്ടിയിട്ടുള്ള ചരടുപടികൾ ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. എൻ സി പിയിലാകട്ടെ തോമസ് കെ തോമസ് പരസ്യമായി തന്നെ തനിക്ക് മന്ത്രിയാകണം, 2.5 വർഷം കഴിയുമ്പോൾ മന്ത്രിയാക്കാം എന്നുള്ള ഒരു ധാരണ തങ്ങൾക്കിടയിലുണ്ട് എന്നുള്ളത് ആ അഭിപ്രായ പ്രകടനവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ഇതിൽ ആദ്യത്തെ 2 എൽ ജെ ഡിയും അതുപോലെ തന്നെ ആർ എസ് പി ലെനിലിസ്റ്റിൻ്റെയും ആവശ്യങ്ങൾ പരിഗണിക്കാൻ ഇടയില്ല എന്നുള്ളത് തന്നെയാണ് ഇന്ന് എൽ ഡി എഫ് കൺവീനറിൻ്റെ വാക്കുകളിൽ നിന്നും ഒക്കെ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം നേരത്തെയുള്ള ധാരണ എങ്ങനെയോ അത് പ്രകാരമായിരിക്കും മുന്നോട്ട് പോവുക. അത് ഇന്ന് ഇ പി ജയരാജനും വ്യക്തമാക്കിയിരിക്കുന്നു, എം വി ഗോവിന്ദനും വ്യക്തമാക്കിയിരിക്കുന്നു. അതിൽ മാറ്റമുണ്ടാകാൻ ഇടയില്ല. അതേസമയത്ത് ജനതാദൾ എസിലെയും എൻ സി പിയിലെയും കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് അതത് പാർട്ടികളാണ്. ജനതാദൾ എസ് ഇപ്പോൾ തന്നെ അവരുടെ ബി ജെ പി ദേശീയ നേതൃത്വത്തിൻ്റെ ബി ജെ പി ബന്ധവുമായി ബന്ധപ്പെട്ട് പ്രതിസന്ധിയിലാണ്. അതൊരു സംസ്ഥാന പാർട്ടിയാകുന്നതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ഒരു മന്ത്രിസ്ഥാനം മാറ്റം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് ചർച്ചകൾ കൊണ്ടുപോകുക എത്രത്തോളം ഉചിതമാകുമെന്നത് സംബന്ധിച്ച സംശയം പാർട്ടിക്കുള്ളിൽ തന്നെയുണ്ട്. അതുകൊണ്ട് അത് ഏറെ മുന്നോട്ട് പോകാനിടയില്ല. മാത്രമല്ല മാത്യുട്ടി തോമസ് വ്യക്തിപരമായി അത്തരത്തിലുള്ളൊരു നീക്കത്തിനൊപ്പം നിൽക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. എൻ സി പിയിലാകട്ടെ സംസ്ഥാന പ്രസിഡന്റ് പി സി ചാക്കോയ്ക്ക് താല്പര്യമില്ല തോമസ് കെ തോമസിനെ മന്ത്രിയാക്കുന്നതിൽ, അത് വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെയും ഏതെങ്കിലും തരത്തിലുള്ള മാറ്റം ഉണ്ടാകുമെന്ന് കരുതുന്നില്ല. ഏതായാലും നിലവിലെ സാഹചര്യത്തിൽ ഈ നേരത്തെ പറഞ്ഞ ഈ 2 പേർ, അതായത് ആന്റണി രാജുവിന് പകരം കെ വി ഗണേഷ് കുമാർ, അതുപോലെ തന്നെ രാമേന്ദ്രൻ കടന്നപ്പള്ളി ഉൾപ്പെടെയുള്ളവർ മന്ത്രിസഭയിലേക്ക് വരുന്നു, അഹമ്മദ് ദേവർകോവിലും മന്ത്രിസഭയിൽ നിന്ന് മാറാൻ പോകുന്നു എന്നുള്ള ആ ഒരു നിലയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. ശരി, തനേഷ് തമ്പിയാണ് വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും മന്ത്രിസഭ പുനഃസംഘടനയുണ്ട്, പക്ഷേ മുൻധാരണ പ്രകാരമുള്ള മാറ്റങ്ങൾ മാത്രമായിരിക്കും സംഭവിക്കുക. നേരത്തെ പല അഭ്യൂഹങ്ങളും വന്നിരുന്നു, അതൊന്നും ശരിയല്ല എന്ന് ഇ പി ജയരാജൻ എൽ ഡി എഫ് കൺവീനർ വ്യക്തമാക്കി. വീണ ജോർജും
ഷംസീറും മാറില്ല എന്നുകൂടിയായിരുന്നു ഇന്ന് എ പി ജയരാജൻ വ്യക്തമാക്കിയത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് വാർത്താമേട കടക്കുന്നത്. ആലുവയിൽ 5 വയസ്സുകാരിയെ ക്രൂരമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ കുറ്റപത്രത്തിലെ സംശയം പ്രകടിപ്പിച്ച് എറണാകുളം പോക്സോ കോടതി. പ്രതിക്കെതിരെ ചുമത്തിയ ചില വകുപ്പുകൾ നിലനിൽക്കുമോ എന്നാണ് കോടതി ചോദിച്ചത്. വിചാരണ നടപടികൾ തുടങ്ങുന്നതിന് മുന്നോടിയായി പ്രതിയെ കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കുന്നതിനിടെയാണ് കോടതി ഈ സംശയങ്ങൾ പ്രകടിപ്പിച്ചത്. പ്രതിക്കെതിരെ 15 വകുപ്പുകളാണ് ചുമത്തിയതും മറ്റ് ആശയക്കുഴപ്പങ്ങളില്ലെന്നും ആലുവ റൂറൽ എസ് പി വിവേക് കുമാർ പറഞ്ഞു. പോലീസിന് വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പരിശോധിക്കണമെന്ന് അൻവർ സാദത്ത് എം എൽ എ 24നോട് പ്രതികരിച്ചു. നമ്മള് ഒരു കേസ് ക്ലെയിം ചെയ്യുമ്പോൾ അത് പഴുതില്ലാതെ ചെയ്യണം. ക്ലെയിം ചെയ്താൽ മാത്രമാണ് കുറ്റവാളികൾ രക്ഷപ്പെടാതിരിക്കുള്ളൂ. പക്ഷേ ഇതിനകത്ത് വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് സ്ഥിരമായ വീഴ്ച തന്നെയാണ്. അതിന് ബന്ധപ്പെട്ട ആരാണോ ഈ കുറ്റപത്രം തയ്യാറാക്കിയത് അത് ഗവൺമെന്റ് ഒരു പുനരന്വേഷണം തന്നെ വെക്കണം. ആൻമരിയുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്നും. ആൻ, നമ്മൾ നമ്മുടെ മനസാക്ഷിയെ ഞെട്ടിച്ച വാർത്തയായിരുന്നു ഈ ബാലികയുടെ പീഡിപ്പിക്കപ്പെട്ടുള്ള മരണം. അത് അതിനുശേഷം പ്രതിയെ പിടികൂടിയും ഒക്കെ ചെയ്തതാണ്. പക്ഷേ ഇപ്പോൾ വിചാരണ നടക്കാനിരിക്കുകയാണ്. ഇങ്ങനെ ഈ കുറ്റപത്രം വായിച്ച് കേൾപ്പിക്കുമ്പോൾ വളരെ സുപ്രധാനമായ ചില ചോദ്യങ്ങൾ കോടതി ചോദിക്കുന്നത്, അതിൽ സംശയങ്ങൾ പ്രകടിപ്പിക്കുന്നത്, എന്താണ് കോടതി ഇങ്ങനെ അത്തരമൊരു നിരീക്ഷണം നടത്താൻ കാരണം? ഈ പീഡിപ്പിക്കപ്പെട്ടാണ് ഈ അതിൻ്റെ അത് മൂലമുള്ള പരിക്കാണ് ഈ മരണ കാരണമെന്ന് ഉള്ള മൊഴികൾ ഈ കുറ്റപത്രത്തിൽ ഇല്ല എന്നൊക്കെ ഏത് ഘട്ടത്തിൽ എന്തുകൊണ്ട് കോടതി ഇന്ന് പറഞ്ഞു? കേരള മനസാക്ഷിയെ തന്നെ ഞെട്ടിച്ച ഒരു കൊലപാതകമായിരുന്നു ആലുവയിലെ 5 വയസ്സുകാരുടേതെന്ന് പറയുന്നത്. 35 ദിവസത്തിനുള്ളിലാണ് ആലുവ റൂറൽ എസ് പി വിവേക് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കുന്നത്. ഇതിന്റെ വിചാരണ നടപടികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എറണാകുളം പോക്സോ കോടതിയിലാണ് വിചാരണ നടപടികൾ തുടങ്ങുന്നത്. ഇതിന്റെ ആദ്യ ഭാഗമായി എന്ന നിലയിലാണ് കുറ്റപത്രം ഇന്ന് പ്രതിയെ വായിച്ചു കേൾപ്പിക്കുന്നത്. ഇതിനിടയിലാണ് ചില സംശയങ്ങൾ കോടതി ഉന്നയിച്ചത്. കുറ്റപത്രത്തിലെ ചില വകുപ്പുകളിലാണ് കോടതി സംശയം ഉന്നയിച്ചത്. 376A എന്ന വകുപ്പിലാണ് കോടതി പ്രധാനമായിട്ടും സംശയം ഉന്നയിച്ചത്. ഇതിനകത്ത് ഡോക്ടറുടെ മൊഴി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഡോക്ടറുടെ മൊഴി പറഞ്ഞിട്ടില്ല, പക്ഷേ ഇത് കുറ്റപത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നതാണ് കോടതി ചോദിച്ചത്. എന്തുകൊണ്ടാണ് അത്തരത്തിലുള്ള കാരണമെന്ന ചോദ്യത്തിൽ പ്രോസിക്യൂഷന്റെ വാദം, പ്രോസിക്യൂഷൻ പറഞ്ഞത് ഇപ്രകാരമായിരുന്നു, ഇത്തരത്തിൽ ആ വ്യക്തമായിട്ടുള്ള ഒരു കാരണം, ഈ ഇഞ്ചുറി മൂലം രക്തസ്രാവം ഉണ്ടായി എന്നുള്ള കാര്യം രേഖപ്പെടുത്തേണ്ടതായിട്ടില്ല, കുറ്റപത്രത്തിൽ രേഖപ്പെടുത്തേണ്ടതായിട്ടില്ല, പകരം ചെറിയ ഒരു പരിക്കുണ്ടായിട്ടുണ്ട്, ഈ പരിക്കാണ് മരണക്കണ, ഈ രീതിയിൽ പറഞ്ഞാൽ മതി, സാധാരണ രീതിയിൽ അങ്ങനെയാണ് എന്ന് പ്രോസിക്യൂഷൻ പറയുകയും ഉണ്ടായിട്ടുണ്ട്. ഈ ചില വകുപ്പുകളിൽ കോടതിയായി മാറ്റവും വരുത്തിയിട്ടുണ്ട്. കുറ്റപത്രം പ്രതിയെ വായിച്ചു കേൾപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. വിചാരണ നടപടിയുടെ ആദ്യ ഭാഗം എന്ന നിലയിലാണ് ഇപ്പോൾ കുറ്റപത്രം വായിച്ചു കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. 376A വകുപ്പിലാണ് കോടതി സംശയം ഉന്നയിച്ചിരിക്കുന്നത്. ഇതിൽ 376M5J വകുപ്പ് കോടതി കൂട്ടിച്ചേർക്കാം അല്ലെങ്കിൽ കൂട്ടിച്ചേർത്തു എന്ന രീതിയിലും പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ഈ കുറ്റപത്രം വായിച്ചു കേൾപ്പിച്ചതിന് ശേഷമായിരിക്കും പുറത്തുവരിക. എന്തായാലും ഈ പ്രതിയുടെ ഭാഷ പരിഭാഷ വേണമെന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കുന്നത്. പ്രതിക്ക് മനസ്സിലാക്കാവുന്ന രീതിയിൽ ഈ വകുപ്പുകൾ വിശദീകരിച്ചു കൊടുക്കും. അതിനുശേഷം ഈ കുറ്റം സമ്മതിക്കുന്ന രീതിയിൽ കോടതി ചോദ്യം ഉന്നയിക്കും. ഇതിൽ പ്രതിയുടെ മറുപടി എന്തായിരിക്കും എന്ന രീതിയിലായിരിക്കും അടുത്ത നടപടികൾ മുന്നോട്ട് പോകുന്നത്. നിലവിൽ ഇപ്പോൾ എറണാകുളം പോക്സോ കോടതിയിൽ പ്രതി അസഫ കാലത്തിന് കുറ്റപത്രം വായിച്ചു കേൾപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. വിചാരണ നടപടി നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രജി, എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു രീതിയിലുള്ള പഴുതുകളും പ്രതിക്കുണ്ടാവാൻ പാടില്ല. ആ രീതിയിലുള്ള വിവരശേഖരണം, തെളിവ് ശേഖരണം എല്ലാം നടന്നതാണ്. പക്ഷേ ഇപ്പോൾ ഈ കുറ്റപത്രം സമർപ്പിച്ചപ്പോഴാണ്, അത് വായിച്ചു കേൾപ്പിക്കുന്ന സമയത്താണ് കോടതി ഇങ്ങനെ ഒരു സംശയം പ്രകടിപ്പിക്കുന്നത്. പക്ഷേ 15 വകുപ്പുകൾ പ്രതികൃതി ചുമത്തിയിട്ടുണ്ട്, എന്നാൽ ഒരു ആശയക്കുഴപ്പങ്ങളും ഇല്ല എന്ന് അന്വേഷണ സംഘത്തിന്റെ തലവൻ കൂടിയായ ആലുവ റൂറൽ എസ് പി വിവേക് കുമാർ പറഞ്ഞു. ആ പ്രതികരണം കാണാം. കൺഫ്യൂഷൻ ഒന്നുമില്ല. ആപ്ലിക്കബിലിറ്റി ഓഫ് സെക്ഷൻസ് ഇൻ ദ ചാർജ് ഷീറ്റ് വേർ ഡിസ്കസ്ഡ് ഓൺ ദി കോഡ് പ്രമൈസസ്. അപ്പോൾ 376A ഇല്ലാതെ 376MJ ആണ് കുറച്ചുകൂടി അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സെക്ഷൻസ് ആണുള്ളത്. അതിൻ്റെ പെട്ട കുറച്ച് ലീഗൽ ഡിസ്കഷൻസ് ഒക്കെയാണ് ഉണ്ടായിട്ട് കോടതിയുടെ തീരുമാനം പ്രകാരം 376MJ പിന്നെ വേറെ ഒരു പോക്സോ സെക്ഷൻ ചേർത്തിട്ട് ഫ്രെയിമിംഗ് ഓഫ് ചാർജ് ആണ് കോടതി ചെയ്തത്. നിപ വ്യാപന ഭീഷണി നിലനിൽക്കുന്ന കോഴിക്കോട് ആശ്വാസം. പുതിയ പോസിറ്റീവ് കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലുള്ള 4 പേരുടെയും ആരോഗ്യനില തൃപ്തികരമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു. ഇതുവരെ നമ്മൾ പരിശോധിച്ച സാമ്പിളുകളിൽ 6 എണ്ണം പോസിറ്റീവ് ആണ് എന്നുള്ളത് കണ്ടെത്തിയിട്ടുണ്ട്. അത് ഇന്നലത്തെ വരെയുള്ള കണക്കാണ്. നമുക്ക് പുതിയ പോസിറ്റീവ് കേസസ് ഒന്നും തന്നെ കണ്ടെത്തിയിട്ടില്ല. എല്ലാ ആശുപത്രികളിലും ചികിത്സയിൽ രോഗികളുള്ള ആശുപത്രികളിൽ മെഡിക്കൽ ബോർഡുകൾ
നിലവിൽ വന്നു. അപ്പോൾ മെഡിക്കൽ ബോർഡുകളുടെ ഇന്നലത്തെയും ഇന്നത്തെയും ഒക്കെ റിപ്പോർട്ടുകൾ രോഗികളുടെ നില സ്റ്റേബിൾ ആണ് എന്നുള്ളതാണ്. സമ്പർക്ക പട്ടികയിൽപ്പെട്ട കൂടുതൽ പേരുടെ പരിശോധനാ ഫലം ഇന്ന് ലഭിക്കും. പ്രതിരോധ നടപടികളുടെ ഭാഗമായി കോഴിക്കോട് കോർപ്പറേഷനിലെ 7 വാർഡുകളും ഫറോക്ക് മുനിസിപ്പാലിറ്റിയിലെ മുഴുവൻ വാർഡുകളും കണ്ടെയ്ൻമെന്റ് സോണിലാണ്. രോഗബാധിത മേഖലകളിൽ കേന്ദ്ര സംഘത്തിന്റെ പരിശോധന ഇന്നും തുടരും. ജില്ലയിലെ സ്കൂളുകൾക്ക് അടുത്ത ശനിയാഴ്ച വരെ അവധിയാണ്. എന്നാൽ നിപ്പയെ എങ്ങനെ പ്രതിരോധിക്കണമെന്ന് സർക്കാരിന് അറിയില്ലെന്ന് വി ഡി സതീശൻ ആരോപിച്ചു. പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനും ചികിത്സാ പ്രോട്ടോകോൾ നിശ്ചയിക്കുന്നതിനും ഒക്കെ കുറച്ച് കൺഫ്യൂഷൻ അവിടെ ഉണ്ട്. ഞങ്ങൾ അതിലൊന്നും രാഷ്ട്രീയം കലർത്തുന്നില്ല. കുറെ കൂടി ഗവൺമെന്റ് ശ്രദ്ധിച്ച് മറ്റ് സ്ഥലത്തേക്ക് ഇത് വ്യാപിക്കുന്നത് തടയുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ വേണം. അവിടെ നിന്ന് വ്യാപകമായ പരാതികൾ വരുന്നുണ്ട്. ആ പരാതികൾ പരിശോധിച്ച് വേണ്ട തരത്തിലുള്ള പുതിയ പ്രോട്ടോകോൾ വേണമെങ്കിൽ കാലത്തിനനുസരിച്ചുള്ള പുതിയ പ്രോട്ടോകോൾ ഉണ്ടാക്കി അത് ചെയ്യണം. ആരോഗ്യ പ്രവർത്തകരുടെ ഇടയിൽ ഇത് ചെയ്യുന്നത് ഈ രീതിയിലല്ല, കുറെ കൂടി നല്ല രീതിയിൽ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്, അവരാവശ്യപ്പെടുന്നുണ്ട്. അപ്പൊ അതിന്റെ അകത്ത് വേറെ പ്രത്യേകിച്ച് ഈഗോ ഒന്നും വേണ്ട. ഞങ്ങൾ അതിന്റെ അകത്ത് ഒരു തരത്തിലും രാഷ്ട്രീയം കലർത്തില്ല. ഗവൺമെന്റ് ചെയ്യുന്ന എല്ലാ നടപടികളെയും ഞങ്ങൾ പിന്തുണയ്ക്കും. പക്ഷെ ഗവൺമെന്റ് കുറെ കൂടി സമഗ്രമായി കുറെ കൂടെ ഗൌരവത്തോടുകൂടി നന്നായി ചെയ്യണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതിനിടെ ജില്ലാ ഭരണകൂടത്തിന്റെ വിലക്കുകൾ മറികടന്ന് ബാലുശ്ശേരി കിനാലൂർ ഷാ സ്കൂളിൽ അത്ലറ്റിക് അസോസിയേഷൻ സെലക്ഷൻ ട്രയൽ സംഘടിപ്പിച്ചു. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് ബാലുശ്ശേരി പോലീസ് സ്ഥലത്തെത്തി സെലക്ഷൻ ട്രയൽ നിർത്തിവെപ്പിച്ചു. അഭിജിത്ത് മുഴക്കുന്നു നൽകും കോഴിക്കോട്. കൂടുതൽ വിശദാംശങ്ങൾ അഭി. കോഴിക്കോട്ടെ നിപ്പ നിയന്ത്രണങ്ങൾ അത് എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? ആശ്വാസമായി പുതിയ സാമ്പിളുകളുടെ ഫലം വന്നപ്പോൾ അതിൽ 11 നെഗറ്റീവാണ്. ഇനിയിപ്പോൾ ഇന്ന് കൂടുതൽ ഫലം ലഭിക്കാറുണ്ടോ? ഒപ്പം ഈ നിരീക്ഷണത്തിലുള്ള ആൾക്കാരുടെയൊക്കെ നില അത് എപ്രകാരമാണ്? പ്രജിൻ, 11 പേരുടെ പരിശോധനാ ഫലം കൂടി നെഗറ്റീവായ സാഹചര്യത്തിൽ താൽക്കാലികമായ ഒരു ആശ്വാസമുണ്ട് എന്ന് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ പറയാം. മൊത്തം 94 പേരുടെ പരിശോധനാ ഫലമാണ് നെഗറ്റീവായിരിക്കുന്നത്. ഇന്ന് മറ്റ് പോസിറ്റീവ് കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടുമില്ല. ഇനി 100+ പേരുടെ പരിശോധനാ ഫലം കൂടി വരാനിരിക്കുന്നുണ്ട്. ഇതിൽ ഹൈറിസ്ക് പട്ടികയിൽ ഉൾപ്പെടുന്നവരുമുണ്ട്. ഇതുകൂടി വന്നതിന് ശേഷമാകും നമുക്ക് ഈ രോഗവ്യാപനവുമായി ബന്ധപ്പെട്ട കൂടുതൽ ഒരു ചിത്രം തെളിയുകയും ചെയ്യുകയുള്ളൂ. നിലവിൽ ആശങ്കപ്പെടാനുള്ള ഒരു സാഹചര്യമില്ല എന്ന് തന്നെയാണ് ആരോഗ്യവകുപ്പും ജില്ലാ ഭരണകൂടവും ഒക്കെ തന്നെ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ മോണോക്ലോണൽ ആന്റിബോഡി നൽകുന്നതുമായി ബന്ധപ്പെട്ടാണ്. നിലവിൽ 4 ചികിത്സയിൽ കഴിയുന്നത്. ഇതിൽ 4 ആരോഗ്യനിലയിൽ കാര്യമായ ഒരു പുരോഗതിയുണ്ട് എന്ന് നമുക്കറിയാനായി കഴിയുന്നു. വെന്റിലേറ്ററിലാണ് 9 ഒരു കുട്ടി കഴിയുന്നത്. എങ്കിൽ കൂടിയും ഇദ്ദേഹത്തിന്റെയും ആരോഗ്യനിലയിൽ കാര്യമായ പ്രശ്നങ്ങളില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കുന്നു. അതിനാൽ തന്നെ ഈ മോണോക്ലോണൽ ആന്റിബോഡി തൽക്കാലം നൽകേണ്ടതില്ല എന്നുള്ള ഒരു തീരുമാനവും ഒരു വിദഗ്ധ തീരുമാനവും നിലവിൽ ആരോഗ്യവകുപ്പിന് ലഭിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, ഈ കൂടുതൽ പേരുടെ സ്രവ പരിശോധനാ ഫലങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ പേരുടെ സ്രവങ്ങൾ പരിശോധിക്കുക എന്നുള്ളതാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തന്നെ ഈ പരിശോധനയ്ക്കുള്ള സംവിധാനമുള്ള ആ ഒരു ഘട്ടത്തിൽ കൂടുതൽ സ്രവങ്ങൾ ശേഖരിക്കുകയും ഇത് പരിശോധനയ്ക്ക് അയക്കുകയും ചെയ്യുന്ന ഒരു നടപടിയിലേക്ക് നിലവിൽ ആരോഗ്യവകുപ്പ് കടന്നിട്ടുണ്ട്. അതിന്റെ പരിശോധനാ ഫലങ്ങളൊക്കെ തന്നെ വരും മണിക്കൂറുകളിൽ നമുക്ക് ലഭ്യമാവുകയും ചെയ്യും. മറ്റൊന്ന്, ഈ ബാലുശ്ശേരി കിനാലൂരിൽ നടന്ന സെലക്ഷൻ ട്രയൽസുമായി ബന്ധപ്പെട്ടുള്ളതാണ്. സംസ്ഥാന സ്കൂൾ മീറ്റുമായി ബന്ധപ്പെട്ടുള്ളതാണ് ഈ ഒരു സെലക്ഷൻ ട്രയൽ നടത്തിയത്. ഉഷാ സ്കൂളിൽ വെച്ചാണ് ജില്ലാ അത്ലറ്റിക് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സെലക്ഷൻ ട്രയൽസ് നടത്തിയത്. ഈ ഒരു ട്രയൽസിൽ പങ്കെടുക്കാൻ 100+ കുട്ടികളാണ് എത്തിയത്. ഈ പ്രദേശത്തുള്ളവർ ആശങ്ക അറിയിച്ചതിനെ തുടർന്ന് ബാലുശ്ശേരി പോലീസ് എത്തുകയും ഇത് നിർത്തിവെക്കാനുള്ള ഒരു നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. ഏതായാലും കൂടുതൽ നിയന്ത്രണങ്ങളിലേക്ക് ജില്ലാ ഭരണകൂടവും മറ്റുള്ള സർക്കാർ സംവിധാനങ്ങളും കടക്കുന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു നിയമലംഘനം നടന്നിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും കൂടുതൽ നിയന്ത്രണങ്ങൾ കടുപ്പിക്കുന്നു. ഈ 11 പേർക്കും ഏറ്റവും പ്രധാനപ്പെട്ടത് നിർദ്ദേശങ്ങൾ അതുപോലെ അനുസരിക്കുക, പാലിക്കുക എന്നുള്ളത് തന്നെയാണ്. ഒപ്പം നമ്മൾ തന്നെയാണ് ജാഗ്രതയ്ക്ക് ഏറ്റവും കൂടുതൽ ജാഗ്രത കൂട്ടേണ്ടതും. അഭിജിത് മുഴക്കുന്നാണ് വിശദാംശങ്ങൾ നൽകിയത് കോഴിക്കോട് നിന്നും. വയനാട് അരിമുളയിൽ ഗൃഹനാഥനെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തി. ചെറുകുണ സ്വദേശി അജയരാജാണ് മരിച്ചത്. ഓൺലൈൻ ലോൺ ആപ്പ് ഭീഷണിയെ തുടർന്ന് ജീവനൊടുക്കിയതെന്നാണ് സൂചന. ഇതോടെ വാർത്താമഴ പൂർത്തിയാകുന്നു.